ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ത്രീ മീഡിയ എം ത്രീ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾക്ക് ഉമ്മിയല്ലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാറ് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഞാൻ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ആ ബെൽ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ആക്കിയിടുക അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം അടുപ്പത്തേക്ക് ഒരു പാത്രം എടുത്തു വെക്കുക എന്നിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഓൺ ആക്കാം ഫ്രണ്ട്സ് ഇതിനായി ആവശ്യം 3 സവാള അരിഞ്ഞത് 1 തക്കാളി അരിഞ്ഞത് വേപ്പില കുറച്ച് വേപ്പില 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് പിന്നെ 2 വെളുത്തുള്ളി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേപ്പില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ഇട്ടെടുക്കുക നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഫ്രണ്ട്സ് ഇത് നമ്മൾ ഏകദേശം 1 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ എന്റെ മസാല ഇപ്പൊ നന്നായിട്ട് പാകമൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ഇത് പിടിച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഇനി ഉപ്പ് പാകം ഇല്ലെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എൻ്റെ മസാലയിൽ ഇപ്പോൾ ഉപ്പ് നന്നായിട്ട് പിടിച്ച് പാകമായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇനി നമ്മൾക്ക് ആവശ്യം ഒരു കുക്കറാണ് കുക്കറിലേക്ക് അരപ്പാത്രം വെള്ളം എടുത്ത് നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് വെക്കാം എന്നിട്ട് അതിൻ്റെ മൂടി ആ മൂടിയുടെ ഈ സാധനം എടുത്ത് നമുക്കിതൊന്ന് ഊരി വെക്കണം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം അപ്പൊ ഈ കുക്കറിൽ നമ്മൾ വെച്ച വെള്ളം ഒന്ന് തിളക്കണം തിളച്ചതിന് ശേഷം തിളച്ച് കഴിയുമ്പോൾ ഇതിൽ കൂടി ഈ നമ്മൾ ഊരി മാറ്റിയ ആ സാധനത്തിൽ നിന്നും നീരാവി വരുന്നത് കാണാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഇപ്പൊ നന്നായിട്ട് നീരാവി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് ഫസ്റ്റിന് ആവശ്യം ചിരട്ടപ്പുട്ടിന്റെ ഒരു പാത്രമാണ് ആവശ്യം അതിനുശേഷം ചിരണ്ടി വെച്ച തേങ്ങയാണ് ആവശ്യം അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കിയെടുത്ത മസാല വേണം പുഴുങ്ങി മുറിച്ചെടുത്ത 1 മുട്ട ആവശ്യമുണ്ട് 5 മുട്ട നമ്മൾ പുഴുങ്ങിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയ അരിപ്പൊടി ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ എടുത്ത ചിരട്ടപ്പുട്ടിൻ്റെ ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ അച്ചൊന്ന് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ പൊടി പോകും എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കിയെടുത്ത അരിപ്പൊടി പകുതിയോളം അരപ്പാത്രം ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കിയെടുത്ത മസാല ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത മുട്ട ഒന്ന് കമത്തി വെച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കിയെടുത്ത അരിപ്പൊടി ഒന്ന് വേലക്കൊന്ന് ഇട്ടെടുക്കുക ചിമ്മിടി ഒന്ന് ഇട്ടെടുക്കാം നമ്മ ഫില്ല് ചെയ്ത പാത്രം കുക്കറിലേക്കൊന്ന് വെച്ചു കൊടുക്കാം
ഇതിനകത്ത് ഇപ്പൊ ആവി വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് റെഡി ആവുമ്പോഴേക്കും നമുക്ക് അപ്പുറത്ത് പപ്പടം പൊരിക്കാം. ഇത് തീ കത്തിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ചൂടാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് പപ്പടം പൊരിക്കണം. അപ്പൊ ഇവിടെ ടേസ്റ്റി പപ്പടം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, തിന്നോക്കുമ്പോ അറിയാം ടേസ്റ്റി ഉണ്ടോ എന്ന്. അപ്പൊ നമുക്ക് പപ്പടം പൊരിക്കാനുള്ള ടൂൾസ് ഒക്കെ ഇവിടെ റെഡിയാണ്. അപ്പൊ നമുക്ക് ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ പൊടിയാണ് തട്ടിക്കളയാം. നമ്മുടെ പുട്ട് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെടുത്ത് മാറ്റാം. നമുക്ക് ഈ മൂടി ഒന്നെടുത്ത് മാറ്റിട്ട് നമുക്ക് ഇതിനകത്തും ഇത് ഇതേമാരത്തെ പാത്രത്തിലേക്ക് ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒന്ന് ഇത് വെക്കാം. ഇതിപ്പോ റെഡി ആയിട്ട് നല്ല പിടിയായിട്ട് നമുക്ക് ഈ അച്ഛൻ നമുക്ക് മാറ്റി കൊടുക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ പുട്ട് ഇപ്പൊ ആദ്യത്തെ പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ലൊരു പുട്ടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത പുട്ട് ഇതേമാതിരി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഈ മസാല ഒന്ന് ഇട്ടാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മസാല നമുക്കിനി എല്ലാ സൈഡിലേക്ക് ഈ മസാല ഒന്ന് നെരുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മ നേരത്തെ മുറിച്ച് വെച്ച മുട്ട അതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഒന്ന് ഇനി നമ്മൾക്ക് പപ്പടം പൊരിക്കാം. ഇത്രയും പൊന്തി വരണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ പപ്പടത്തിൽ ഒന്ന് ഒട്ടിട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മസാലപ്പുട്ട്. അപ്പൊ മസാലപ്പുട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചെയ്യുമ്പോൾ വാപ്പിയോ ഉമ്മയോ അടുത്ത് വേണം. അപ്പൊ ഇവിടെ മസാലപ്പുട്ടുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഇവിടെ ചായയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഗ്യാസിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ എന്റെ ചാനലൊന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി എന്റെ അടുത്ത വീഡിയോവുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.